സംസ്ഥാന വികസനത്തിന് നാഴികക്കല്ലായി വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ നങ്കൂരമിട്ടു. വാട്ടർ സല്യൂട്ടോടുകൂടി ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ സ്വീകരിക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. പടുകൂറ്റൻ കപ്പലായ സാൻ ഫെർണാണ്ടോ 3000 കണ്ടെയ്നറുകളുമായാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. രാവിലെ വാട്ടർ സല്യൂട്ട് നൽകി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ തുറമുഖത്തേക്ക് സ്വീകരിക്കും. ശേഷമാകും ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കും. പൊതുജനങ്ങൾക്കും ആഘോഷ പരിപാടികൾ പങ്കെടുക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ വൻ വികസന മുന്നേറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുക. ആദ്യഘട്ട കമ്മീഷൻ സെപ്റ്റംബർ മാസത്തോടെ നടത്താനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടങ്ങും. രണ്ടാം ഘട്ടം 2028 തീർക്കും. 4 വർഷം കൊണ്ട് 9600 കോടിയുടെ നിക്ഷേപമാണ് കേരള തീരത്തേക്ക് വരിക. വിഴിഞ്ഞം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഗതി മാറ്റിമറിക്കും. വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ നേരിട്ട് എത്തും. വിഴിഞ്ഞം വഴി ചരക്കുകൾ മറ്റിടങ്ങളിലേക്ക് പോകും. അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് അടുത്ത ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖ സർക്യൂട്ടിലെ നിർണായക കേന്ദ്രമായി മാറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.